Hi friends, എല്ലാവർക്കും ചോറ്റ് പാത്രം കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സാധാരണഗതിയിൽ പുറത്തു നിന്നൊക്കെ ഹോട്ടൽ ഭക്ഷണങ്ങൾ ഒരുപാട് മസാലയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും പഴകിയ ഭക്ഷണങ്ങൾ ഉള്ളിലൊക്കെ ചെന്ന് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ചൂട് കാലത്തൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു വോമിറ്റിംഗ് ടെൻഡൻസി അതില്ലെങ്കിൽ വയറിനുണ്ടാകുന്ന ഒരു ചെറിയ എന്തെങ്കിലും ഡിസോർഡറുകൾ അതുപോലെ തന്നെ ദഹിക്കായിക ഡൈജഷൻ ശരിയായിട്ട് നടക്കാണ്ട് പുളിച്ചത കിട്ടുക എന്നൊക്കെ പറയില്ലേ അതുപോലുള്ള പ്രോബ്ലംസോ വലിയ ആളുകൾക്കായാലും ചെറിയ കുട്ടികൾക്കായാലും ഒക്കെ ഉണ്ടാവാം ഇത് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അങ്ങനെ ഒരു ഇത് വരാത്തവരാരും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലുള്ള പെട്ടെന്ന് തയ്യാറാക്കി ഇപ്പോൾ രാത്രിയൊക്കെയാണ് ഇത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോകാനായിട്ട് പറ്റിയെന്ന് വരില്ല അപ്പോൾ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഒരു ക്വിക്ക് റിലീഫിന് വേണ്ടിയിട്ട് മാത്രം ചിലപ്പോൾ ഇതുകൊണ്ട് തന്നെ ചിലപ്പോൾ അത് മാറാവുന്നതും ഉള്ളൂ റിലീഫിന് വേണ്ടിയിട്ടും അതുപോലെ പെട്ടെന്ന് മാറാനും ചിലപ്പോൾ സാധ്യതയുണ്ട് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഹോം റെമഡിയാണിത് ഇത് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയൊക്കെ കാണിച്ചു തന്നിട്ടുള്ളതാണ് അപ്പോൾ ഞാനിത് എൻ്റെ കുട്ടികൾക്ക് ഇതുപോലെ തന്നെ പുറത്തൊക്കെ എന്തെങ്കിലും ഭക്ഷണമൊക്കെ വെച്ചിട്ട് വരിക അല്ലെങ്കിൽ എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ അവിടെ ഇപ്പോൾ എന്താ ഒരു കഴിക്കണമെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ട് വരുമ്പോൾ ഞാനിത് ഉണ്ടാക്കി കൊടുക്കാറുണ്ട് മാക്സിമം അതിനോടുകൂടി തന്നെ ദഹിക്കാണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മാറിക്കോളും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ എടുക്കേണ്ടത് 3 കഷ്ണം ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാം തുല്യ അളവിൽ എടുക്കണം അപ്പോൾ അതിൻ്റെ അളവ് എന്നുള്ളത് ഇതിനെ ഇടിച്ച് അതിൻ്റെ നീരെടുത്തിട്ടാണ് അതിൻ്റെ അളവ് അപ്പോൾ 1 ടീസ്പൂൺ ഇഞ്ചി നീരെടുക്കണമെങ്കിൽ 1 ടീസ്പൂൺ നാരങ്ങ നീര് എടുക്കുക തേൻ കുട്ടികൾക്കാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി മധുരം കൂടുതൽ ചേർത്തിട്ട് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ 3 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് 1/2 മുറി നാരങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ തേൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഞ്ചിനെ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഇത് ഞാൻ ഇഞ്ചിനെ നന്നായിട്ട് ഇടിച്ചു അപ്പോൾ ഇത് മിക്സിയിൽ അടിക്കരുത് കേട്ടോ കാരണം മിക്സിയുടെ ജാറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചെല്ലാം എടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഒരു കുഞ്ഞ് ചെറിയൊരു 8-9 വയസ്സുള്ള കുട്ടി ഇപ്പോൾ എൻ്റെ ചെറിയ മോൾക്ക് ഇപ്പോൾ 10 വയസ്സായി അവൾക്കൊക്കെ ഞാനിത് ഒരു നേരത്തേക്ക് ഇപ്പോൾ 1 ടീസ്പൂൺ കൊടുക്കും പിന്നെ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് 1 ടീസ്പൂൺ അങ്ങനെയാണ് കൊടുക്കാറ് ഒറ്റയടിക്ക് കുറേ കൊടുക്കേണ്ടത് അപ്പോൾ വലിയ ആളുകളൊക്കെ ആണെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ കഴിച്ചു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല ഇതങ്ങനെ വലിയ സൈഡ് എഫക്റ്റുള്ള കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ ആ ഇഞ്ചിയുടെ സത്ത് മാത്രം കിട്ടിയാൽ മതി വെള്ളം ചേർത്തിട്ട് ഒരിക്കലും അടിക്കരുത് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ആ നമ്മൾ എടുത്തു വെച്ചാണ് നാരങ്ങയും കൂടി അങ്ങോട്ട് പിഴിഞ്ഞെടുത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് അങ്ങോട്ട് അരിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ നാരങ്ങ നീരും പിന്നെ ഇഞ്ചി നീരും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കിയപ്പോൾ ഇതിനകത്ത് ഇതുപോലുള്ളൊരു സ്പൂണിൽ 2 സ്പൂണുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് 2 സ്പൂണ് തേൻ ഒഴിച്ചു കൊടുക്കുകയാണ് തേൻ കുട്ടികൾ ഞാൻ പറഞ്ഞോളൂ കുട്ടികൾക്കാണെങ്കിൽ എരിവ് അധികം പറ്റില്ല അപ്പോൾ അവർക്ക് കുറച്ച് അധികം ഒഴിച്ചോളൂ അപ്പോൾ ഞാൻ ഇതിനകത്ത് 2 സ്പൂണ് തേൻ അത് ഈ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എത്രയുണ്ടോ അതനുസരിച്ചിട്ട് തേൻ ഒഴിച്ചു കൊടുത്താലും മതി ഓരോന്നും സെപ്പറേറ്റ് അളന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഞാൻ എടുത്ത ഒരു അളവിലാണെങ്കിൽ ഇപ്പോൾ ഇതാ ഇത്രയും നമുക്ക് ഉണ്ടാകും ഇതിപ്പോൾ 1 ടീസ്പൂൺ വെച്ചിട്ട് 3-4 പേർക്ക് കഴിക്കുക 1 ചെറിയ സ്പൂൺ വെച്ചിട്ട് 3-4 പേർക്ക് കഴിക്കാനുള്ള മരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് പലർക്കും അറിയുണ്ടാവും ഇതുപോലത്തെ ഹോം റെമഡീസ് അറിയുണ്ടാവും പക്ഷേ നമ്മൾ പലരും ഇതൊന്നും ചെയ്ത് നോക്കാറില്ല എന്നുള്ളതാണ് പെട്ടെന്ന് നമുക്ക് അസുഖങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകാനാണ് പെട്ടെന്ന് ശ്രമിക്കുക അപ്പോൾ ഇതുപോലുള്ള ചെറിയ ഹോം റെമഡീസ് എനിക്ക് ഇങ്ങനെ ആൻറ്റിമാരും എൻ്റെ അമ്മമ്മയൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാനിങ്ങനെ പലതും ഇങ്ങനെ ഓർത്തെടുത്തിട്ട് ഞാൻ ബുക്കിലൊക്കെ ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ വഴി ഞാനിത് കാണിക്കാം ഞാനിത് പലർക്കും പറഞ്ഞും കൊടുത്തിട്ടുണ്ട് ഇവിടെ എൻ്റെ പല ഫ്രണ്ട്സിനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ടാണ് പറഞ്ഞിരിക്കുന്നതും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിലൂടെ ചെയ്യാമെന്ന് വിചാരിച്ചത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടോട്ടെ ചെയ്ത് നോക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇനിയും പുതിയ ഇതുപോലെയുള്ള ടിപ്പുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് എന്തെങ്കിലും വയറിൻ്റെ എന്തെങ്കിലും ഡിസോർഡർ ഉള്ളവർ എല്ലാവരും ഒന്നും ഞാൻ പറയുന്നില്ല എന്തെങ്കിലും പ്രോബ്ലംസ് തോന്നുമ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ പെട്ടെന്നൊരു നമുക്കൊരു സുഖം കിട്ടും അപ്പോൾ പുതിയ വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക ചോറ്റ് പാത്രം കുക്കിംഗ് വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം